പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആശംസകളും നേരുന്നു. ജാതി മത ഭേദമന്യേ ഏവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 15. അതോടൊപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും ആഗോള കത്തോലിക്കാ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ കത്തോലിക്കാ സഭ പാരമ്പര്യം പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന എല്ലാ ആത്മാക്കൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ ദിവസം. പരിശുദ്ധ കന്യകാമറിയമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏക ദൃക്സാക്ഷി. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏക ദൃക്സാക്ഷിയാണ് പരിശുദ്ധ കന്യകാമറിയം. ആദിയിലുണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്ന വചനം മാംസം ധരിക്കുവാനായി, മനുഷ്യരൂപം ധരിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ടപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം മാംസമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ജനിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത അമലോത്ഭവമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. സോളെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏക ദൃക്സാക്ഷിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ നടന്ന അപ്പസ്തുലന്മാരാണ് യേശുവിൻ്റെ ജനനവും ജീവിതവുമൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുവാൻ ആരംഭിച്ചത്. ഈ കേൾക്കുന്ന എന്ന് മാത്രമല്ല, ഏത് പുരുഷനും സ്ത്രീയുമാവട്ടെ, എല്ലാവർക്കും അറിയാം ഒരു സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പൻ ഡാഡി ആരാണെന്ന് ആ സ്ത്രീക്ക് വ്യക്തമായിട്ടറിയാം. ആ കുഞ്ഞിൻ്റെ അപ്പൻ ആരാണ് എന്ന് വ്യക്തമായി അറിയാവുന്നത് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അപ്പൻ ഡാഡി ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. മലഹ മറിയത്തോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ കടന്നു വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. സഹോദരങ്ങളെ, പുരുഷ സ്പർശനമേൽക്കാത്ത കന്യകയായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയാകുന്നു. അങ്ങനെ തൻ്റെ ഉദരത്തിൽ ജനിച്ച ശിശുവിൻ്റെ പിതാവ് ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥയായി നിന്നവളാണ്, തന്നെ തന്നെ സമർപ്പിച്ചവളാണ്, ദൈവത്തിന് കീഴ്വഴങ്ങിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മരണാനന്തരം 3 ദിവസം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്നാണ് സഭാ പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസ പ്രമാണവും അതുതന്നെയാണ്. സോളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സകല വ്യക്തികളും അറിഞ്ഞിരിക്കണം, ഇന്ന് ലോകത്തിൽ നടമാടുന്ന ജാതി മത വൈരുദ്ധ്യങ്ങൾ, വർഗ വർണ്ണ ഭേദങ്ങൾ, പരസ്പര കലഹങ്ങൾ, അസ്വസ്ഥതകൾ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലെ യുദ്ധങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇവയുടെയെല്ലാം അടിസ്ഥാന കാരണം യേശു പറഞ്ഞില്ലേ, സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഏക സത്യ ദൈവത്തെ അറിയാത്തതാണ് സകല തിന്മകൾക്കും അടിസ്ഥാന കാരണം. ഒരുപാട് പ്രാസംഗികർ പലതും പറഞ്ഞ് കേൾപ്പിക്കും, പലരും പലതും പറയും. കേൾക്കുവാൻ ഇമ്പമുള്ളതും രസമുള്ളതുമായ ഒരുപാട് കഥകളും കെട്ടുകഥകളുമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. എന്നാൽ സഹോദരങ്ങളെ, ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് കടലിൻ്റെ മുകളിലൂടെ നടക്കുവാനോ
രോഗികളെ സുഖപ്പെടുത്തുവാനോ അന്ധന് കാഴ്ച നൽകുവാനോ മരിച്ചവനെ ഉയർപ്പിക്കുവാനോ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവാനോ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുവാനോ താൻ ഒരു വലിയ അത്ഭുത പ്രവർത്തകനാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനോ ബോധ്യപ്പെടുത്തുവാനോ അല്ല. മറിച്ച് ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ അതേ രൂപത്തിൽ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് സകല മനുഷ്യരെയും ദൈവത്തിന്റെ മക്കളാക്കി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:9 പറയുന്നത്, ദൈവം വിശ്വസ്തനാണ്, ദൈവം തന്റെ ഏകജാതനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചത് തന്റെ പുത്രന്റെ സഹവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതിനാണ്. യേശുവിൻ്റെ സഹവാസത്തിൽ, യേശുവിനോടുകൂടെ സഹവസിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ ഏകജാതനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചത്. യേശു സ്വർഗത്തിൻ്റെ രാജാവാണ്. ആ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ ആ ഏക സത്യ ദൈവത്തെ അറിയണം. ആ ദൈവം അഭിഷേകം ചെയ്ത് ഭൂമിയിലയച്ച യേശു ക്രിസ്തുവിനെ അറിയണം. യോഹന്നാൻ 17:3 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക, അതാണ് നിത്യജീവൻ. തോളെ യേശു പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. സ്വർഗരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കുന്നത് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ. യേശുവാണ് ദൈവമെന്നും യേശുവാണ് രക്ഷകനെന്നും യേശുവിലൂടെയാണ് രക്ഷ എന്നുമുള്ള തിരിച്ചറിവ് ലഭിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർക്കാണ് സ്വർഗരാജ്യമെന്ന് ക്രിസ്തു ഒരു പടി കൂടെ കടന്ന് പഠിപ്പിക്കുകയാണ്. ആ ലോകരക്ഷകനായ ഭൂമിയിൽ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥയായി നിന്ന ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരി ആത്മീയമായ ഒരു വലിയ സംരക്ഷണ കോട്ടയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ റോസറി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല. അതിൻ്റെ അർത്ഥം തന്നെ റോസാപ്പൂക്കളുടെ കിരീടമെന്നാണ്. റോസാപ്പൂക്കളുടെ കിരീടമെന്നർത്ഥമുള്ള റോസറി എന്ന ജപമാല ചൊല്ലുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾ യാചിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടതുപോലെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമയോടുകൂടെ ജീവിച്ച് മരണാനന്തരം പരിശുദ്ധ കന്യകാമറിയത്തെപ്പോലെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടേണ്ടതിനാണ് ഈ ഭൂമിയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് ഭൂമിയിൽ ജീവിക്കാം. ഏത് ഒരു കവി പറഞ്ഞതുപോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമ്മുടെയൊക്കെ ജീവിതവും അതുപോലെ തന്നെയാണ്. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ജീവിക്കാം. പ്രാർത്ഥിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ മരണാനന്തരം ദൈവത്തോടുകൂടെ ആനന്ദിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതെ മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളും വ്യർത്ഥ ബിംബങ്ങളും സാങ്കല്പിക ദൈവങ്ങളെ അനുഗമിച്ച് യാതൊരു പ്രയോജനവുമില്ലാത്ത ആരാധനാ വിധികളെ അനുഗമിച്ച് മരണം വരിക്കുന്നവർ നിത്യ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അന്ന് ഒരു കാര്യം സകല ജനതകൾക്കും മനസ്സിലാകും, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, മരണാനന്തരം നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകൻ ഒരേ ഒരു വ്യക്തിയാണ്. അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ലോകരക്ഷകനായി കാലിത്തൊഴുത്തിൽ ജനിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് എന്ന യാഥാർത്ഥ്യം, അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ സകല ജനതകളും വൈകിപ്പോകും. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള പിശാചിൻ്റെ കെണികളാണ് വ്യാജ ദൈവങ്ങളും വ്യാജ ബിംബങ്ങളും ദൈവാരാധനകളുമൊക്കെ ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്നൊരുപാട് മതങ്ങളും മതവിദ്വേഷങ്ങളും മത തീവ്രവാദങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിക്കേണ്ട ജനതകൾ പരസ്പരം തല്ലിയും കലഹിച്ചും വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുക. ഇത് പിശാചിൻ്റെ വലിയ ഒരു കെണിയാണ്. യോഹന്നാൻ 10:10 യേശു പറയുകയാണ്, പിശാച് വരുന്നത് നിന്നെ നശിപ്പിക്കാനാണ്.
പിശാചു വരുന്നതിനെ കൊല്ലുവാനാണ്. പിശാചു വരുന്നതിന്റെ ആത്മാവിനെ മോഷ്ടിച്ച് നരകസന്തതിയാക്കി തീർക്കുവാനാണ്. സഹോദരങ്ങളെ, നിന്നെ നശിപ്പിക്കാൻ വരുന്ന പൈശാചിക പ്രലോഭനങ്ങളെ, പ്രബോധനങ്ങളെ, ബിംബാരാധനകളെ, വെറുപ്പിനെ, വിദ്വേഷത്തിനെ നശിപ്പിച്ചുകൊണ്ട് നീ സത്യമറിയുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവായ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിലൂടെ, കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിലൂടെ നിന്റെ ഉള്ളിലേക്ക് ദൈവം സ്നേഹമായി കടന്നു വരികയും നിന്റെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ പരിശുദ്ധ കന്യകാമറിയം മരണാനന്തരം സ്വർഗാരോപണം ചെയ്തതുപോലെ നമ്മയും ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സഹോദര സഹോദരി, യേശുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മാറ്റമില്ലാത്ത ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് ഏതെല്ലാം ആരാധനകൾ, ഏതെല്ലാം ജാതി മതങ്ങൾ, ഇവർ ആരാധിക്കുന്ന ദൈവങ്ങളെയോ ദേവതകളെയോ അല്ലെങ്കിൽ ഇവരുടെ ബിംബങ്ങളെയോ ഒന്നും ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. ഏതോ മനുഷ്യൻ തന്റെ അജ്ഞതയിൽ നിർമ്മിച്ചു വെച്ച ഏതോ ബിംബങ്ങളെ ആരാധിച്ച് ഇവയൊക്കെ ദൈവങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരാധിച്ച് അവർ തങ്ങളുടെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യഥാർത്ഥ സുഖവും ദുഃഖവും ഈ ഭൂമിയിലല്ല. യഥാർത്ഥ സുഖവും ദുഃഖവും ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിൽ സുഖവും ദുഃഖവും ഉണ്ട്. പക്ഷേ സഹോദരങ്ങളെ, യഥാർത്ഥ സുഖവും ദുഃഖവും ആരംഭിക്കുന്നത് മരണ ദിവസമാണ്. ഒരു മനുഷ്യന് സ്വർഗം നഷ്ടപ്പെട്ടാൽ അവൻ്റെ ദുഃഖത്തിൻ്റെ ദിനം ആരംഭിക്കുകയാണ്. ഒരാൾക്ക് സ്വർഗം ലഭിച്ചാൽ അവൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് പല സ്ഥലങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുകയാണ്. മണിപ്പൂർ ഒരു ഉദാഹരണം മാത്രമാണ്. വർഷങ്ങൾക്ക് മുൻപ് അരുണാചൽ പ്രദേശിലെ സകല ക്രൈസ്തവരെയും പീഡിപ്പിച്ച സ്ഥലങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. അത് ഭരണാധികാരികൾ ആരും കാണുകയില്ല. കാരണം അവരുടെ മൗനസമ്മതമാണ് അതിൻ്റെ പിന്നിലെന്ന് സകല ജനതകൾക്കും അറിയാം. സഹോദരങ്ങളെ, ആരെയും കുറ്റം വിധിക്കുന്നതല്ല. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇതാ ബലിപീഠത്തിൻ്റെ കീഴെ മരിച്ച ആത്മാക്കളെ വെളുത്ത അങ്കി വെള്ള അങ്കി അണിഞ്ഞ് കുരുത്തോലയും പിടിച്ച് നിൽക്കുന്നതായി ഞാൻ കണ്ടു. യോഹന്നാൻ ലഭിച്ച വെളിപാടിൽ പറയുകയാണ്, വെള്ള അങ്കി അണിഞ്ഞ് കുരുത്തോലയും പിടിച്ച് ബലിപീഠത്തിൻ്റെ താഴെ നിൽക്കുന്ന ആത്മാക്കളെ കണ്ടു. ഈ ആത്മാക്കൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രതികാരം ചെയ്യുന്നത്? അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്, നിങ്ങളെപ്പോലെ ഇനിയും രക്തസാക്ഷികളായി ദൈവവചനത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തെ പ്രതിയും ശിരച്ഛേദം ചെയ്യപ്പെടുന്ന ആത്മാക്കൾ ഇനിയും ഉണ്ടായിരിക്കും. അങ്ങനെ സ്വർഗം നിറയുമ്പോഴാണ് സഹോദരങ്ങളെ ലോകാവസാനമെന്ന് കർത്താവ് പഠിപ്പിക്കുക. ഈ യുഗാന്ത്യം സ്വർഗം നിറയുമ്പോൾ, സ്വർഗത്തിൽ കയറേണ്ട ആത്മാക്കൾ സ്വർഗത്തിൽ കയറിക്കഴിയുമ്പോൾ ലോകാവസാനമായിരിക്കും. സഹോദര സഹോദരി, ഇന്ന് ലോകത്തിൽ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. സ്വർഗത്തിനു വേണ്ടിയുള്ള യുദ്ധവും നരകത്തിനു വേണ്ടിയുള്ള യുദ്ധവും. സ്വർഗത്തിൽ കയറുവാൻ വേണ്ടിയും സ്വർഗത്തിൽ കയറുന്നവരെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പിശാചിൻ്റെ കുടിലെ തന്ത്രങ്ങളും ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവസാനം വരെ പൈശാചിക നിയമങ്ങൾ, പൈശാചിക തത്വങ്ങൾ വിജയിച്ചു എന്ന് വരാം. എന്നാൽ അന്തിമ വിജയം ക്രിസ്തുവിൻ്റേതാണ്. യേശു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ലോകത്തിലെ ഒരു മനുഷ്യനും ഇന്ന് വരെ പറയാത്ത ഒരു വചനമാണ്. യോഹന്നാൻ 16:33 പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഐ കൺക്വേർഡ് ദ വേൾഡ്. ഞാൻ ലോകത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ക്രിസ്തുവിനോടുകൂടെ വിജയശ്രീലാളിതരായി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥതയിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ ഏകദൃക്സാക്ഷിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയെ മാതാവേ, വിശുദ്ധമായ ആത്മാവോടും നിർമ്മലമായ മനസ്സോടും ആരോഗ്യ ദൃഢഗാത്രമായ ഒരു ശരീരത്തോടും കൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് ലോകരക്ഷകനായ യേശുവിനെ മഹത്വപ്പെടുത്തി അമ്മയോടൊപ്പം സ്വർഗത്തിൽ കയറുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ല ഒരു മനസ്സിൻ്റെ ഉടമ, രോഗമില്ലാത്ത ഒരു ശരീരത്തിൻ്റെ ഉടമയും
വിശുദ്ധമായ ഒരു ആത്മാവിൻ്റെ ഉടമയുമായി മാറുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.